അമ്മേ, കർത്താവായ ഈശോയെ, കർത്താവേ, നിന്റെ സംസാരം ഞങ്ങളെല്ലാവരും കേൾപ്പിക്കണമേ കർത്താവേ. നിന്റെ ജീവൻ ഞങ്ങളുടെ അതിയമായി ഒഴുകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രി കാലം കർത്താവ് നിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ നിന്റെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കണമേ. നിന്റെ ദിവ്യ സംസാരം ഞങ്ങൾ ഓരോരുത്തരെയും കേൾപ്പിക്കണമേ. അമ്മേൻ. സൗരസാരന്മാരെ, ഈ ആഴ്ച നമ്മൾ കേൾക്കാൻ പോകുന്നത് തലക്കെട്ട് കൂടെ നമുക്ക് കാണാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. എന്താണ് മനുഷ്യൻ എന്നുള്ള ഒരു തലക്കെട്ടാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോകുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം അല്ലെ, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ലായിരിക്കാം. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? എന്താണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ട് കുറച്ചു നാളുകൾ ശേഷം, നമ്മുടെ ജീവിതം ജീവിച്ച ശേഷം മരിച്ചു പോകുന്നത്? പക്ഷേ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഉദ്ദേശം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇതിന്റെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്ഭവം, അതിന്റെ അവസാനം, ഇതെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ വേദപുസ്തകത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നമുക്ക് ഉൽപ്പത്തി ഒന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ഈ മനുഷ്യനെ മറ്റു മൃഗങ്ങളോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ ഇതിന്റെ സ്വരൂപത്തിലല്ല സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഒരു പാത്രത്തെ പോലെയാണ് സൃഷ്ടിച്ചത്. ആ പാത്രം ദൈവത്തെ ഉൾക്കൊള്ളുകയും ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കഴിവുള്ള ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഉദ്ദേശം എന്ന് തന്നെ പറയാം. ദൈവത്തെ ഉൾക്കൊള്ളുകയും ദൈവത്തെ ജീവിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുക, ഇതായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം. പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുകയും ദൈവത്തെ ഉൾക്കൊള്ളുന്നതിന് വരെ മറ്റു പല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ദൈവത്തെ വെളിപ്പെടുത്താതെ മറ്റു പല കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിലാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യനെ എതിരായിട്ട് പോയ ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിട്ടുപോയപ്പോ തൊട്ട് ദൈവത്തിന്റെ ഹൃദയാഗ്രഹം പൂർത്തിയാക്കാതെ വണ്ണം ദൈവം വിഷമിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് റോമൻ ന്യൂമറൽസ് ആണ്. ഈ ആഴ്ചയിലുള്ള മൂന്ന് റോമൻ ന്യൂമറൽസിന്റെ ഓവർവ്യൂ ആയിരിക്കും ഞാൻ നൽകാൻ പോകുന്നത്. ഒന്നാമത്തെ റോമൻ ന്യൂമറൽ കാണുന്നത് ദാവീദിന്റെ സ്തുതിയെ കുറിച്ചാണ്. രണ്ടാമത്തെ റോമൻ ന്യൂമറൽ നമുക്ക് കാണുന്നത് ദൈവം മനുഷ്യന്റെ ഇടയിൽ വരികയും മനുഷ്യനോടൊപ്പം വസിക്കുകയും ക്രിസ്തുവിലൂടെ മനുഷ്യനിലേക്ക് വരികയും വരുന്ന കാര്യമാണ് കാണുന്നത്. മൂന്നാമത്തെ റോമൻ ന്യൂമറൽ ഈ ജടാവതാരം ചെയ്ത ക്രിസ്തു നമ്മളിൽ പ്രവേശിക്കുകയും നമ്മൾ ഒരു ശിശുക്കളെ പോലെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് റോമന്യൂമറൽ മൂന്നിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോ റോമന്യൂമറൽ ഒന്നിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, സങ്കീർത്തനം 8, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ദാവീദിന്റെ തികഞ്ഞ സ്തുതി. ദാവീദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വേദപുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം ഒരുപാട് സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദാവീദിലൂടെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ദാവീദ് ദൈവത്തെ ജീവിച്ച് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ദാവീദിന്റെ കഷ്ട അനുഭവത്തിലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സങ്കീർത്തനം 8:1 നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, സംഗീത പ്രമാണിക്ക് ഗത്യരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. അമ്മേ. ഇപ്പോ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് ദാവീദ് തന്റെ രാജ്യം നഷ്ടപ്പെടുകയും തന്റെ രാജ്യത്വം നഷ്ടപ്പെടുകയും സ്വന്തം മകന്റെ മത്സരത്താൽ രാജ്യം വിടുന്ന ഒരു സാഹചര്യം വരികയും യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ പോകുന്ന ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നതായി കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എത്ര കഷ്ട അനുഭവം വന്നിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് ദാവീദ് എന്നുള്ള ഒരു വ്യക്തിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ സൗരസൗരന്മാരെ, നമുക്ക് ഇന്ന് പല സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാവരും ദാവീദിനെ പോലെ ആയിരിക്കണം. നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും നമ്മൾ സാഹചര്യത്തെ കുറ്റപ്പെടുത്താതെ കർത്താവിലേക്ക് തിരികെയും കർത്താവിന്റെ പ്രവൃത്തികളെ നമ്മൾ പ്രഖ്യാപിക്കുന്നവരായിത്തീരണം എന്നുള്ളതാണ് കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോ ദൈവം നമ്മിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം ക്രിസ്തുവിലൂടെ അവൻ എല്ലാ പ്രോസസ്സിലൂടെയും
ഇറങ്ങുകയും അവൻ ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തു ജഡാവതാരം ചെയ്തപ്പോ ഫിലിപ്പിയ 2:7 കാണുന്നത് അവൻ ഒരു ദാസരൂപമെടുത്ത ഒരു മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ ദൈവം നമുക്ക് വേണ്ടി ഒരു ദാസരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയും അവൻ നമ്മളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇന്ന് കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയുക, അല്ലെങ്കിൽ ഈ ദാസരൂപമെടുത്ത ക്രിസ്തുവിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തു നമുക്കറിയാം, ക്രിസ്തു മരിച്ച് പുനരുദ്ധാരണം ചെയ്ത ക്രിസ്തു വരും ദിവസങ്ങളിൽ അവൻ ഒരു രാജാവായി വരികയും അവൻ അവന്റെ 1000 വർഷം ഭരണത്തിൽ അവൻ നമ്മോടൊപ്പം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഈ ക്രിസ്തു നമ്മുടെ വീഴ്ചയിലും നമ്മുടെ നമ്മുടെ താഴ്ന്ന അവസ്ഥയിലും ഈ ക്രിസ്തുവിനെ നമ്മളിന്ന് ആസ്വദിക്കുകയും അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് വരുംകാല നിത്യതയിൽ അവനോടൊപ്പം നമുക്ക് ആസ്വദിക്കുകയും കർത്താവായ സമയം ചെലവഴിക്കുകയും ചെയ്യാൻ സാധിക്കും. റോമൻ 2:2 പറയുന്നത്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാനായി ദൈവം മനുഷ്യനെ ഓർക്കുകയും സന്ദർശിക്കുകയും ചെയ്തു. അപ്പോ ദൈവത്തിന്റെ ഹൃദയാഗ്രഹം എന്നുള്ളത് നമുക്ക് ആദ്യമേ സംസാരിച്ച ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ഹൃദയാഗ്രഹം എന്തെന്നാൽ ദൈവത്തിന് മനുഷ്യനിൽ ജീവിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് തന്നെ. പക്ഷെ മനുഷ്യന്റെ വീഴ്ചയാൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോവുകയും ദൈവത്തെ വെളിപ്പെടുത്താതെ ഒരു ജീവിതമായിരുന്നു മനുഷ്യൻ ജീവിച്ചത്. ഇത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുന്ന ഒരു കാര്യം. ഇന്നത്തെ തലമുറ തന്നെ നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇന്നത്തെ തലമുറയിൽ യുവാക്കളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആരായാലും നമുക്ക് അങ്ങനെ ഒരു ദൈവ മനുഷ്യനെ കാണുവാൻ വളരെ ചുരുക്കമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിനെ ഉൾക്കൊള്ളുവാൻ ആർക്കും താല്പര്യമില്ല, ദൈവത്തിന്റെ പകർച്ചെങ്കിലായിരിക്കുവാൻ ആർക്കും ഇന്ന് താല്പര്യമില്ല, അതിന് സമയമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഈ ജീവിതം ജീവിച്ചത്. ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുന്ന ജീവിതം ജീവിച്ച ഏക ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റൊരു വ്യക്തികളും നന്മ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്, ആ വ്യക്തികൾക്ക് ആർക്കും ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, വരെ നേരെ മറിച്ച് അവരുടെ നന്മയാണ് അവർ വെളിപ്പെടുത്തിയത്. പക്ഷേ നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും കർത്താവ് യേശു എപ്പോഴും ജീവിച്ച് വെളിപ്പെടുത്തിയത് പിതാവിനെ ആയിരുന്നു. അപ്പോ നമുക്ക് ഇന്ന് ഉള്ള ഏക മാതൃക യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു ജീവിച്ച് ദൈവത്തെ വെളിപ്പെടുത്തിയ പോലെ നമുക്ക് ഇന്ന് കർത്താവിനെ വെളിപ്പെടുത്താൻ വേണ്ടി നമുക്കിന്ന് ശരിക്കും പറഞ്ഞ അവൻ ജീവിക്കുകയും മാത്രമല്ല അവൻ ഒരു വഴി ഒരുക്കുകയും ചെയ്തു. അവൻ മരിച്ച് പുനരുദ്ധാനത്തിലൂടെ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മളെ ആ നിത്യ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ആ വഴി തുറക്കുകയും ചെയ്തു. ആമേൻ. മുന്നോട്ട് പോകുമ്പോൾ റോമൻ 3:3 ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ സ്തുതിയെ തികച്ചുകൊണ്ട് കർത്താവ് ശക്തിയെ സ്ഥാപിക്കുന്നു. അപ്പോ ഇതിനെ കുറിച്ച് നിന്റെ 2 ഇങ്ങനെ കാണുന്നുണ്ട്, നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഓ ഇവിടെ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബലം എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ മത്തായി 21:16 വരുമ്പോ കർത്താവ് യേശു ഈ വചനം കോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ബലം എന്നുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം വാക്യം, മത്തായി 21:16, ഉവാ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. അപ്പോ അവിടെ ബലം എന്നുള്ള ഒരു കാര്യം ഇവിടെ പുകഴ്ച എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കർത്താവിനെ നമ്മൾ പുകഴ്ത്തുന്നത് നമ്മൾ ഓരോരുത്തരും ശിശുക്കളും കർത്താവിന്റെ കണ്ണിൽ നിന്ന് ശിശുക്കളും മുലകുടിക്കുന്നവരുമാണ് കർത്താവിന്റെ സന്നിധിയിൽ. അപ്പൊ നമ്മൾ ഓരോരുത്തരും നിന്ന് കർത്താവിനെ പുകഴ്ത്തുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബലം പ്രാപിക്കും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് നമ്മൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാൻ കഴിയണം, എങ്ങനെ എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മൾ പഠിക്കണം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലും നമ്മുടെ സാഹചര്യത്തെ നോക്കാതെ കർത്താവിനെ സ്തുതിക്കുവാൻ പഠിക്കണം. കർത്താവിനെ സ്തുതിക്കുന്നതാണ് ദൈവത്തിന്റെ നിത്യ ഉദ്ദേശം നമ്മിലൂടെ പ്രാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഏക വഴി. കാരണം പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ടാവില്ല, ഒരുപക്ഷെ വചനം വായിക്കാൻ മനസ്സുണ്ടാവില്ല. പക്ഷെ ഈ സമയത്ത് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനും കർത്താവിന്റെ ഹൃദയാഗ്രഹം പൂർത്തിയാക്കുവാനുമുള്ള ഏക വഴി കർത്താവിനെ സ്തുതിക്കൽ മാത്രമാണ്. നമുക്ക് സങ്കീർത്തന 8:3 ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ. ഇവിടെ ഇത് ദാവീദ് എഴുതിയ വാക്കുകളാണ്. ദാവീദ് അത്രയും കഷ്ട അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് ആകാശങ്ങളിലേക്ക് നോക്കിയപ്പോ
എന്താ കണ്ടതെന്ന് വെച്ചാൽ കർത്താവായ ദൈവത്തിന്റെ പ്രവൃത്തിയാ, കർത്താവായ യഹോവയുടെ കൈവിരലുകളുടെ പ്രവൃത്തിയാണ് അവൻ കണ്ടത്. അത് കണ്ടിട്ട് ദൈവത്തെ സ്തുതിച്ചു. ഇപ്പൊ നമ്മൾ പലപ്പോഴും പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവിലേക്ക് നോക്കണം. കർത്താവിന്റെ, കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, പക്ഷെ ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. കർത്താവിന്റെ സൃഷ്ടിയെ നോക്കുമ്പോൾ, ഒരുപക്ഷെ രാത്രിയിൽ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിനൊന്നും കാണില്ലായിരിക്കാം, പക്ഷെ എത്ര ഇരുട്ടാണെങ്കിലും ചന്ദ്രന്റെ വെളിച്ചം നമുക്കുണ്ടാവും. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് കാണുന്നത്. ഇപ്പൊ കർത്താവിന്റെ സൃഷ്ടിയെ നോക്കി നമ്മൾ സ്തുതിക്കുവാൻ, കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിയിലൂടെയും അവന്റെ പ്രവൃത്തിയിലൂടെയും മാത്രമേ നമുക്ക് ഈ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു അനുഭവത്തിലേക്ക് പോവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന താഴ്ന്ന അവസ്ഥയിലായിരിക്കുവാനല്ല, നേരെ മറിച്ച് നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അവനോടൊപ്പം സ്വർഗങ്ങളിൽ വസിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ പുറമേ സാഹചര്യങ്ങൾ വളരെ കഠിനമായിരിക്കും, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും മൂന്നാം സ്വർഗത്തിൽ കർത്താവോടൊപ്പം ഒന്നായിരിക്കാനുള്ള ഏക വഴി കർത്താവിനെ സ്തുതിക്കലാണ്. പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ലെങ്കിലും കർത്താവ് നമ്മളെ ഈ വരും ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കും നമ്മളെല്ലാവരെയും സഹായിക്കും എന്നുള്ളതാണ്. കർത്തൃമേശകൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നിർത്തുകയും കർത്താവിലേക്ക് തിരിയുകയും കർത്താവിനെ സ്തുതിക്കുവാൻ, ഒരു തികഞ്ഞ രീതിയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മൾ പഠിക്കണം. എന്നിട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആത്മാവോട് തന്നെ മുന്നോട്ടുള്ള ബാക്കി 6 ദിവസങ്ങളിലും നമ്മ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ്. ഈ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, എല്ലാ സിറ്റുവേഷനിലും നമ്മ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുവാൻ പഠിക്കണം ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ. അപ്പൊ ഈ ഒരു ആത്മാവിനെ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. ഇതിലൂടെ മാത്രമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ നിത്യ ഉദ്ദേശം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ഞാൻ എന്തിനാ സ്തുതിക്കുന്നത്, എന്റെ സാഹചര്യത്തിൽ ഞാൻ ഇത്ര കഷ്ടാനുഭവത്തിലോ കടന്നുമ്പോൾ ഞാൻ എന്തിനാ ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഷ്ടാനുഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ നമുക്കൊരു ഹൃദയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യവും നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുപോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ സ്തുതിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, കർത്താവെ ഈ സാഹചര്യത്തിലൂടെ എനിക്ക് നിന്നിലേക്ക് തിരിയാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അതിനുശേഷം നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പറയണം, ലിറ്ററലി എല്ലാ കാര്യം പറയണം. കാര്യം ഇത്രയും മഹത്വവാനായ ദൈവം തന്റെ ദൈവത്തെ അഴിച്ചു വയ്ക്കുകയും ഭൂമിയിലേക്ക് വരികയും നമ്മൾക്ക് വേണ്ടി ഒരു ദാസരൂപം എടുത്ത ഒരു മനുഷ്യനായി തീരുകയും അവൻ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ ആരോഹണം ചെയ്യുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വാക്കായിട്ട് കർത്താവിനോട് പറയുമ്പോൾ നമ്മുടെ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ഒരു ഉയർന്ന അവസ്ഥയിലേക്ക്, താഴ്ന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗങ്ങളിലേക്ക് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇത് ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, ഇത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. എൻ്റെ എല്ലാ സാഹചര്യത്തിലും ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എത്ര പുറമേയുള്ള അവസ്ഥ വളരെ മോശമായിരിക്കും, പക്ഷെ ഞാൻ അനുഭവിച്ചു വെച്ചാൽ കർത്താവ് ചെയ്ത വേലയും കർത്താവ് എന്നോട് ബന്ധത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ എങ്ങനെയായിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കർത്താവോട് തിരിച്ചു പറഞ്ഞപ്പോ ഒരു സ്വർഗീയമായ മണ്ഡലത്തിൽ കർത്താവിനെ കൊണ്ടുപോയി ഒരു ആത്മീയമായ ഒരു സ്വർഗീയമായ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അപ്പൊ ഇത് എല്ലാവരും, യുവാക്കളായ നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചറിയണം, ഇത് രുചിച്ചറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ നിത്യ ഉദ്ദേശം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.